പ്രഭു തുടരുക. ശ്രീ ഗോകുൽ ചന്ദ്രൻ, ഈ ഇപ്പോൾ നമ്മൾ സുർജേവാലയെ പറയുന്നത് നമ്മൾ കേട്ടു, ഒരു തെരഞ്ഞെടുപ്പിൽ അംബയെ പരാജയപ്പെട്ട് യു പി പോലുള്ള ഒരു സ്ഥലത്ത് ഒറ്റക്കൈ വിരലിൽ എണ്ണാവുന്ന സീറ്റിൽ പോലും താഴേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ വിലയിരുത്തലാണ് നമ്മൾ കേട്ടത്. ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് ഇത്, പിന്നീടൊക്കെ വളരെ വിശദമായിട്ടുള്ള വിലയിരുത്തലൊക്കെ പിന്നീട് ഉണ്ടാകുമായിരിക്കും. എങ്കിൽ പോലും സുർജേവാലയുടെ വിലയിരുത്തൽ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ശരിയായിട്ടുള്ള ഒരു കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കുന്നതിലേക്ക് കോൺഗ്രസ് പോകുന്ന ലക്ഷണം കാണുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് നടക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ശ്രീ സുർജേവാല വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഒരേ കാര്യം തന്നെയാണ്. ആ വീഡിയോ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടെങ്കിലും ഒരു വ്യത്യാസമായിട്ടൊന്നും പറയുന്നില്ല. ഒരു കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവി, കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ സംഘടന വളരെ വീക്കായിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ഈ സംഘടനയുടെ ചുമതലയുള്ള ഒരു നേതാവ് ഉണ്ടല്ലോ. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ സംഘടന ചുമതലയുള്ള ആ നേതാവ് കെ സി വേണുഗോപാൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പേരെടുത്ത് പറയേണ്ട സമയമല്ല. അപ്പോൾ ഇങ്ങനത്തെ നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിയെ കുഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഇത് മനസ്സിലാക്കുന്നോ അത് മനസ്സിലാക്കിയിട്ടും അറിയാത്തതുപോലെ ഇരിക്കുകയാണോ എന്നറിയില്ല. ഞാൻ വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്, എൻ്റെ വാക്കുകൾ ഇടറുകയാണ് ഇത് പറയുമ്പോൾ. കോൺഗ്രസ് പാർട്ടി വലിയൊരു നാശത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പ്രധാന കാരണം ആ ഒരു വ്യക്തി എന്നതിൽ യാതൊരു തർക്കവും യാതൊരു സംശയവും ഇല്ല. അല്ല, മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു, ചെറിയ ഇടവേളകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധി വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി പക്ഷേ നമുക്ക് അറിയാമല്ലോ, ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി മരിച്ച സ്ഥലത്ത് പ്രതിഷേധവുമായി പോകുന്നു, അവസാനം ആ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരിക്കുന്നു, ആ പോലീസ് സ്റ്റേഷൻ ചൂലെടുത്ത് തൂത്തുവരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രചാരണ പരിപാടികളൊന്നും പോരാ യു പിയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ? പോരാ, ഇങ്ങനത്തെ പ്രചാരണ പരിപാടികൾ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ 6 മാസം മുമ്പ് ഇങ്ങനത്തെ പ്രചാരണ പരിപാടികൾ നടത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു 3-4 വർഷം മുമ്പെങ്കിലും അവിടുത്തെ സംഘടന ബലപ്പെടുത്തുക, ഓരോ സംസ്ഥാനത്തെയും സംഘടന ബലപ്പെടുത്തുക, ഇത് തന്നെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ദൗത്യം. സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ കൂടെ വരുന്നതല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ വരുന്ന നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നത്, രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ വരുന്ന നേതാക്കൾക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കുന്നതല്ലാതെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഈ നേതാവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു വലിയൊരു നോ എന്ന് പറയേണ്ടി വരും. റൈറ്റ്, ഏതായാലും അക്കാര്യത്തിൽ ഒരു പുനർ